മുതലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം നടന്ന ബോട്ടപകടം നമ്മളെല്ലാം വാർത്തകളിൽ അറിഞ്ഞതാണ്. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഇതുതന്നെയാണ്. കാരണം വാർത്തകളിൽ കാണുന്നത് മുതലപ്പുഴയിലെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ അപകടത്തിന് കാരണമെന്നാണ്. ഇവിടെ മത്സ്യബന്ധന ബോട്ടുകൾ പതിവായി അപകടത്തിൽപ്പെടുന്നതായിട്ട് നാട്ടുകാർ പറയുന്നുമുണ്ട്. ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിന് ശേഷം 65 ജീവനുകളോടെ പിടിഞ്ഞുവിടുന്നതാണ് പറയുന്നത്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന തദ്ദേശവാസികളുടെ ആവശ്യപ്രകാരം, നീണ്ട നാളത്തെ ആവശ്യപ്രകാരമാണ് ഈ ബ്രേക്ക് വാട്ടർ ഇവിടെ നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് പ്രാധാന്യം കൂടുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരണപ്പെട്ടു പോയ 4 പേരുടെ കുടുംബത്തോടുള്ള അഗാധമായ അനുശോചനം നമ്മുടെ ചാനലിൽ അറിയിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന അറിയിക്കുന്നു. നമസ്കാരം. ചെറുതല്ല കാര്യത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടലിൽ തിരമാലകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. പ്രധാനമായും 3 രീതിയിൽ തിരമാലകൾ ഉണ്ടാകും. 1, കാറ്റിൻ്റെ ശക്തിയുണ്ട്. 2, വേലിയേറ്റമുണ്ട്. 3, സുനാമി ഉണ്ട്. ഏറ്റവും സാധാരണം കാറ്റ് മൂലം ഉണ്ടാകുന്ന തിരമാലകളാണ്. കാറ്റിൽ നിന്നും ജല ഉപരിതലത്തിൽ കിട്ടുന്ന ഊർജ്ജമാണ് തിരമാലയായി മാറുന്നത്. കടലിൻ്റെ ഉപരിതലത്തിൽ എത്രമാത്രം വിസ്തൃതിയിൽ കാറ്റടിക്കുന്നുവോ അത്രമാത്രം വലിയ ഊർജ്ജം ജലത്തിലെത്തുന്നുവെന്ന് മനസ്സിലാക്കാം. തടസ്സമില്ലാതെ കാറ്റേൽക്കുന്ന ഭാഗത്തെ പെച്ച് എന്ന് പറയും. പെച്ച് എത്ര വിസ്തൃതം ആണോ അത്രയും കൂടുതൽ ഊർജവും അതനുസരിച്ച് തിരയുടെ ശക്തിയും കൂടും എന്ന് സാരം. ഇതുമാത്രമല്ല, കാറ്റിൻ്റെ വേഗവും ഒരു പ്രധാന കാരണമാണ്. കാറ്റ് വെള്ളത്തിൽ ഏൽപ്പിക്കുന്ന മർദ്ദം കൊണ്ട് ഒരു ഭാഗം ജലം ഉയരുന്നു. ഈ ഉയർന്നു പൊങ്ങുന്ന ജലത്തെ ഗ്രാവിറ്റി താഴേക്ക് വലിക്കുകയും ചെയ്യും. എന്നാൽ കാറ്റിൽ നിന്ന് കിട്ടിയ ഊർജം കാരണം ആ ഭാഗത്ത് ജലം ഒരു സൈക്ലിക് ചലനത്തിന് വിധേയമാകും. നിരന്തരം ഉണ്ടാകുന്ന ഈ പ്രവർത്തനം മൂലം വെള്ളത്തിന് കിട്ടുന്ന ഊർജം ജലോപരിതലത്തിൽ കൂടി ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇവിടെ ആശ്ചര്യം എന്തെന്നാൽ, എനർജി മാത്രമേ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകുന്നുള്ളൂ, ജലം ഒഴുകി മാറുന്നില്ല. മറ്റു തടസ്സമില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന തിരകൾക്ക് കടലിലൂടെ ഭൂമിയുടെ പകുതിയോളം ദൂരം സഞ്ചരിക്കാനുള്ള ശേഷി ഉണ്ടാകും. തിരകളുടെ ഘടന നമുക്കൊന്ന് നോക്കാം. തിരകൾക്ക് ഒരു ഉയർന്ന ഭാഗവും ഒരു താഴ്ന്ന ഭാഗവുമുണ്ട്. ഉയർന്ന ഭാഗത്തിന് നമ്മൾ പറയുന്നത് ക്രസ്റ്റ് എന്നാണ്. താഴ്ന്ന ഭാഗം ട്രഫ് എന്നും അറിയപ്പെടുന്നു. 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരത്തെ വേവ് ലെങ്ത് എന്ന് പറയും. ട്രഫിൽ നിന്ന് ക്രസ്റ്റിലേക്കുള്ള ഉയരം വേവ് ഹൈറ്റ് എന്നും പറയുന്നുണ്ട്. നമ്മൾ കടലിൽ കാണുന്ന തിരയുടെ ഉയർന്ന ഭാഗത്തിന്, അതായത് ക്രസ്റ്റിന് താഴെ, നേരത്തെ പറഞ്ഞ സൈക്ലിക് ചലനമുണ്ടെന്ന് പ്രത്യേകം ഓർക്കണം. ഇങ്ങനെ കടലിലൂടെ സഞ്ചരിക്കുന്ന തിരകൾ ഏതെങ്കിലും കരയോടെടുക്കുമ്പോൾ തീരത്തോട് ചേർന്ന് ചിന്തിച്ചിത്രാറാണ് പതിവ്. ഇതാണ് നാം കാണുന്ന തിരമാലകൾ. ഇതിനെ വേവ് ബ്രേക്ക് എന്നാണ് പറയുന്നത്. കാരണം കടലിൻ്റെ ആഴക്കുറവ് തിരകളിന്മേൽ ഒരു ഫ്രിക്ഷൻ പ്രയോഗിക്കാറുണ്ട്. കാരണം തീരത്തോടടുക്കുമ്പോൾ കടലിന് ആഴക്കുറവ് ഉണ്ടാകുമെന്നറിയാലോ. ഈ ആഴക്കുറവ് തിരകളിന്മേൽ ഒരു ഫ്രിക്ഷൻ പ്രയോഗിക്കും. ഇതോടുകൂടി ചലനവേഗം കുറഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകാനാവാതെ തിരകൾ തീരത്ത് തല്ലിത്തകർന്നു പോകും. തിരകൾ തീരത്തോടടുക്കുമ്പോൾ വേവ് ലെങ്തിൻ്റെ പകുതി ദൂരം മാത്രം ആഴമുള്ള ഭാഗത്ത് വെച്ചാണ് തിരകളിങ്ങനെ തല്ലിത്തകർന്നു പോകുന്നത്. ഇനി എന്താണ് സ്ക്വയർ വേവ്? സാധാരണ തിരകൾ തീരത്തോട് സമാന്തരമായി ആയിരിക്കും ബ്രേക്ക് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന തിരമാലകൾ ഒട്ടുമിക്കവേയും നേരെ തീരത്തേക്ക് അടിച്ച് പതിഞ്ഞു കയറുന്നതായാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അപൂർവമായി ചിലപ്പോൾ 2 തിരകൾ ലംബമായി കൂടിച്ചേരാറുണ്ട്. ഈ 2 തിരകളും പരസ്പരം കൂട്ടിമുട്ടുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. തുടർച്ചയായി ഇത്തരം തിരകൾ ഉണ്ടാകുമ്പോൾ കടലിൻ്റെ ഉപരിതലത്തിൽ ചതുരാകൃതിയിൽ തിരകൾ ഉണ്ടാകുന്നതിനെയാണ് സ്ക്വയർ സി അല്ലെങ്കിൽ ക്രോസ് സി അഥവാ സ്ക്വയർ വേവ് എന്ന് പറയുന്നത്. അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഇത്തരം തിരകൾ വളരെയധികം അപകടമാണ്. 2 തിരകളുടെ ലംബമായുള്ള കൂട്ടിമുട്ടലുകൾ ശക്തമായ റിപ്പ് കറന്റ് ഉണ്ടാവാൻ കാരണമാകും. തിരമാലകൾ കാരണം തീരത്തു നിന്നും കടലിൻ്റെ ദിശയിലേക്ക് ഉണ്ടാവുന്ന ശക്തമായ ഒഴുക്കിനെയാണ് റിപ്പ് കറന്റ് എന്ന് പറയുന്നത്. ഇത് പ്രവചനാതീതമായ തരത്തിലുള്ള തിരകൾക്ക് കാരണം ആകും. കാഴ്ചയിൽ അത്ര അപകടം തോന്നിയില്ലെങ്കിലും ഉപരിതലത്തിന് താഴെ അതിശക്തമായ അടിയൊഴുക്കിന് കാരണമാവാറുണ്ട് ഈ പ്രതിഭാസം. 2 സമുദ്രങ്ങൾ ചേരുന്ന ഇടങ്ങളിലോ അതുമല്ലെങ്കിൽ വ്യത്യസ്ത വേഗത്തിൽ ഒഴുകുന്ന തിരമാലകൾ കൂട്ടിമുട്ടാൻ ഇടയുള്ള എവിടെയും ഇതുണ്ടാവാം. ഉണ്ടായ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് മറയുകയും ചെയ്യും.
രണ്ടു തരത്തിൽ സ്ക്വയർ വേവ് ഉണ്ടാവാം എന്ന് പഠനങ്ങൾ പറയുന്നു. ഒന്ന് വേവ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം മൂലം. എന്നുവെച്ചാൽ കടലിൻ്റെ ആഴം മാറുന്നതനുസരിച്ച് തിരകളുടെ ദിശ മാറുന്നത് ഒരു കാരണമാകാം. രണ്ടാമത്തെ കാരണം വേവ് ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം മൂലം. തീരത്തുള്ള ഏതെങ്കിലും വസ്തുക്കളിൽ മേൽ, അതായത് തിട്ടകളോ പുലിമുട്ടുകളോ മുതലായവയിൽ തട്ടി തിരകൾ വളയുകയോ ദിശ മാറുകയോ ചെയ്യുന്നതുമാകാം കാരണം. ഈ രണ്ട് രീതിയിലായാലും തിരകൾ കോൺ വെട്ടി ഒഴുകുന്നതാണ് ഈ സ്ഥിതി ഉണ്ടാവാൻ കാരണമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇത്തരം തിരകളിൽ, അതായത് സ്ക്വയർ വേവ് തിരകളിൽ, നീന്തുന്നതും സർഫ് ചെയ്യുന്നതും ഇനി കപ്പലോ ബോട്ടോ ഓടിക്കുന്നതും അപകടമാണ്. ലോകത്തിൽ പലയിടങ്ങളിലും ഇത്തരം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇനി നമുക്ക് മുതലപ്പുഴയിലെ സാഹചര്യം നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറയിലാണ് മുതലപ്പുഴി. വാമനപുരം നദിയും കഠിനംകുളം കായലും അറബിക്കടലിലേക്ക് ചേരുന്നത് ഇവിടെ വെച്ചാണ്. മഴക്കാലത്തും മറ്റും എക്കലടിഞ്ഞ് പുഴി അടഞ്ഞു പോകുന്നതിന് പരിഹാരമായി ബ്രേക്ക് വാട്ടർ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനമാവുകയായിരുന്നു. തുടർന്ന് ഹാർബർ ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് 2000 നിർമ്മാണം ആരംഭിക്കുന്നത്. കായൽ കടലിലേക്ക് ചേരുന്നതിന് ഇരുവശത്തുമായി ബ്രേക്ക് വാട്ടർ നിർമ്മിക്കുക എന്നതായിരുന്നു പദ്ധതി. പുഴിയുടെ തെക്ക് ഭാഗത്ത് 170 കടലിലേക്ക് നീളുന്നതും പുഴിയുടെ വടക്ക് ഭാഗത്ത് 280 കടലിനുള്ളിലേക്കും പിന്നീട് തെക്കോട്ടായി 200 നീളത്തിലായി രണ്ട് ബ്രേക്ക് വാട്ടർ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ 2003 നിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പുഴിമുഖത്ത് എക്കലടിഞ്ഞുകൂടിയത് പ്രശ്നമായി. ഇതോടെ അലൈൻമെൻറ്റ് പുതുക്കി 480 നീളത്തിൽ പാരലല്ലായി രണ്ട് മുട്ടുകൾ നിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഇതിനിടയിലുള്ള പുഴയ്ക്ക് 50-75 വീതിയുണ്ട് എന്ന് പറയുന്നു. ബ്രേക്ക് വാട്ടർ നിർമ്മാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കടലിൽ നിന്നുള്ള തിരമാലകളെ ഒഴിവാക്കി താരതമ്യേന ശാന്തമായ ഒരു കടൽഭാഗം ഉണ്ടാക്കിയെടുത്ത് കപ്പലുകളോ ബോട്ടുകളോ സുരക്ഷിതമായി അടുപ്പിക്കുക എന്നതാണ്. നേർരേഖയിൽ രണ്ട് മുട്ടുകൾ നിർമ്മിച്ചാൽ തിരയെ തടുക്കുവാനാവില്ല എന്നത് തന്നെയാണ് ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയത. ഇങ്ങനെ നേർരേഖയിലിരിക്കുന്ന മുട്ടുകൾക്കിടയിലേക്ക് വരുന്ന തിരകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഡിഫ്രാക്ഷൻ ഉണ്ടാവാനിടയുണ്ട്. മുതലപ്പുഴയിൽ അപകടമുണ്ടായ ദിവസം കടൽ പ്രക്ഷുബ്ധവും ശക്തമായ തിരമാലയും ഉണ്ടായിരുന്നു എന്നതും നമുക്കിവിടെ ചേർത്ത് വായിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സമയം അവിടെ സ്ക്വയർ വേവ് ഉണ്ടായിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. നിർമ്മാണത്തിലുണ്ടായിരിക്കുന്ന ഈ അപാകത മാത്രമല്ലാതെ അപകടത്തിന് ആക്കം കൂട്ടുന്ന മറ്റു പല ഘടകങ്ങളും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം പറയുന്നത് കടലിലെ അതിശക്തമായ തിരകൾക്കും ഒഴുക്കിനും കാരണം ടെട്രാപോഡുകൾക്ക് സ്ഥാനചലനം സംഭവിച്ച് പുഴയിലേക്ക് ഇറങ്ങി പുഴയുടെ ആഴം കുറയുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി പറയുന്നത് കാലാനുസൃതമായും സമയബന്ധിതമായും ഡ്രെഡ്ജിംഗ് നടത്തി പുഴയുടെ ആഴം കൂട്ടുന്നില്ല, അല്ലെങ്കിൽ വന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന മണൽ മാറ്റി ആഴം കൂട്ടുന്നില്ല എന്നുള്ളതും മറ്റൊരു ഘടകമാണ്. ഈ രണ്ട് കാര്യമായാലും തീരത്തിൻ്റെ ആഴം അല്ലെങ്കിൽ പുഴയുടെ ആഴം കുറയുന്നു എന്നുള്ളതാണ് അവരുടെ കാണുന്നത്. മണലടിഞ്ഞോ അതല്ല ടെട്രാപോഡുകളുടെ സ്ഥാനചലനം സംഭവിച്ചോ തീരത്തിൻ്റെ ആഴം കുറയുന്നത് അല്ലെങ്കിൽ പുഴയുടെ ആഴം കുറയുന്നത് വഴി ഡിഫ്രാക്ഷൻ സംഭവിക്കാനിടയുണ്ട് തിരകൾക്ക് എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഈ പുലിമുട്ട് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത എന്താണെന്ന് പഠിക്കാനും ഈ അപകടത്തെക്കുറിച്ച് പഠിക്കാനും കേന്ദ്ര ഏജൻസി വരുന്നു എന്ന് കേൾക്കുന്നു. ഈ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിലെ അപാകത എന്താണെന്ന് കണ്ടുപിടിച്ച് ശാസ്ത്രീയമായി അത് പരിഹരിക്കാനും അതുവഴി മത്സ്യബന്ധന തൊഴിലാളികളുടെ ദുരിതം മാറ്റാനും സർക്കാരുകൾക്ക് ആവട്ടെ. ഇനിയൊരു ജീവൻ അപകടത്തിലൂടെ പൊടിയാതിരിക്കട്ടെ. മറ്റൊരു വിഷയവുമായി അടുത്ത വീട്ടിൽ നമുക്ക് വേണ്ടതാണ്.